നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ISRO ചാരക്കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളും വാർത്തകളും ചർച്ചകളുമൊക്കെ ഏതാനും നാളുകൾക്ക് മുൻപ് വന്നിരുന്നു. ഇപ്പോൾ അതൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട് ISRO ചാരക്കേസിലെ അന്വേഷണം ഏത് രീതിയിൽ പുരോഗമിക്കും, ഏത് രീതിയിൽ അത് മുമ്പോട്ട് പോകും എന്നുള്ള ഒരു ചിന്തയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസമൂഹം വലിയ കോളിളക്കമുണ്ടാക്കിയ വാർത്തയാണ് ISRO ചാരക്കേസുമായി ബന്ധപ്പെട്ട് എത്രയോ മാധ്യമങ്ങൾ അന്ന് ഈ ദൃശ്യമാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളൊന്നും അത്ര കാര്യമായിട്ടില്ല. ഓൺലൈൻ മാധ്യമങ്ങൾ ഇല്ലേയില്ല. ദൃശ്യമാധ്യമങ്ങളിൽ എനിക്ക് തോന്നുന്നത് ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഏഷ്യാനെറ്റും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ആ വിഷയങ്ങളിലൊക്കെ തന്നെ വലിയ വിവാദങ്ങളും വലിയ ചർച്ചകളും ഒക്കെ നടന്നതാണ്. ഇന്നാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി, മാധ്യമങ്ങൾ ഏത് രീതിയിൽ ഇതിനെ കാണും എന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഇപ്പോൾ ഈ ISRO ചാരക്കേസുമായി ബന്ധപ്പെട്ട പുതിയ ഒരു സൂചന, ട്വിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ISRO ചാരക്കേസിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ചാര വനിതകൾ എന്ന് മുദ്ര കുത്തിയ മറിയം റഷീദയും ഫൗസിയ ഹസനും CBI മുഖേന ഇപ്പോൾ കോടതിയെ, സുപ്രീം കോടതിയെ സമീപിച്ചതായുള്ള വാർത്തകളാണ് വരുന്നത്. അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അവരെയിട്ട് ബുദ്ധിമുട്ടിക്കുകയായിരുന്നു. അവർ എന്തോ ആശുപത്രി ആവശ്യത്തിനായി തിരുവനന്തപുരത്ത് എത്തിയതാണ്. അതുമായി ബന്ധപ്പെടുത്തി അവരെ ആവശ്യമില്ലാതെ കേസിൽ കൊടുക്കുകയും ചാര പ്രവൃത്തി ആരോപിക്കുകയും ചാര വനിതകൾ അത് മുദ്ര കുത്തപ്പെടുകയും അവരെ നാണം കെടുത്തുകയും ഒക്കെ ചെയ്തു എന്നാണ് അവർ പറയുന്നത്. തങ്ങൾ നേരിട്ട നിയമവിരുദ്ധ തടങ്കലടക്കം കണക്കാക്കി 2 കോടി രൂപ വീതം അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കി നൽകണമെന്നാണ് ഇവർ രണ്ടാളും ആവശ്യപ്പെടുന്നത്. ലോഡ്ജ് മുറിയിൽ തന്നെ അപമാനിക്കാൻ ശ്രമിച്ച ഇൻസ്പെക്ടർ P. വിജയനെതിരെ പ്രത്യേകം കേസെടുക്കണമെന്നും മറിയം റഷീദ് ആവശ്യപ്പെടുന്നു. അന്നുണ്ടായ ഒരു സംഭവമാണ് വിജയൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഈ മറിയം റഷീദ എന്ന സ്ത്രീയെ അപമാനിക്കാൻ ശ്രമിച്ചു, അവരോട് മോശമായി പെരുമാറി എന്നുള്ളത്. ISRO ഗൂഢാലോചന കേസ് അന്വേഷിക്കുന്ന CBI മുഖാന്തരമാണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കള്ളക്കേസിൽ ജയിലിലടക്കപ്പെട്ട നമ്പി നാരായണന് നഷ്ടപരിഹാരം നൽകിയ സുപ്രീം കോടതി ഉത്തരവിന് തുടർച്ചയായിട്ടാണ് രണ്ടുപേരുടെയും ഇപ്പോഴത്തെ ഈ നീക്കം നടക്കുന്നത്. 3.5 വർഷത്തോളം വിചാരണ പോലും ഇല്ലാതെ ജയിലിൽ കിടന്നെന്നും തുടർന്നുള്ള ജീവിതം വഴിമുട്ടിയെന്നുമാണ് ഇരുവരുടെയും ഹർജിയിൽ ഉള്ളത്. മാലി ചാരവനിതകൾ എന്ന മുദ്രകുത്തി കള്ളക്കേസിൽ ജയിലിലടക്കപ്പെട്ട തങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകാൻ സുപ്രീം കോടതി ഇടപെടണമെന്നാണ് രണ്ടുപേരും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. CBI മാത്യൂസ് അടക്കമുള്ള അന്നത്തെ 18 അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് 2 കോടി രൂപ വീതം ഈടാക്കി തങ്ങൾക്ക് നൽകണം. 2 കോടി രൂപ വീതം എന്ന് പറയുമ്പോൾ 18 × 2 36 കോടി രൂപ വീതം വെച്ച് 18 വെച്ച് രണ്ടുപേർക്കും കൊടുക്കാനായിരിക്കും. തങ്ങളെയും ISRO ശാസ്ത്രജ്ഞരെയും ചാരക്കേസിൽ കുടുക്കി അന്വേഷണ ഉദ്യോഗസ്ഥർ കോടികൾ സമ്പാദിച്ചത് സംബന്ധിച്ചു കൂടി അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസിന്റെ ആദ്യഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ഇൻസ്പെക്ടർ വിജയന്റെ വ്യക്തിവൈരാഗ്യമാണ് ചാരക്കേസിന് ആധാരമെന്നും തന്നോട് അപമര്യാദയായി പെരുമാറിയ ഇയാൾക്കെതിരെ കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രത്യേകം ഇപ്പോൾ അപേക്ഷ നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ. സുപ്രീം കോടതി എന്ത് തീരുമാനമെടുക്കുമെന്നറിയില്ല. നമ്പി നാരായണന് കൊടുത്ത നഷ്ടപരിഹാര കേസുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം കൊടുക്കാൻ സുപ്രീം കോടതി വിധിച്ചതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു അനുബന്ധ കേസായിട്ടാണ്, അല്ലെങ്കിൽ ഒരു അനുബന്ധ പരാതിയായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത്. ചാരക്കേസ് ഇപ്പോൾ CBI അന്വേഷിക്കുമ്പോൾ എന്തൊക്കെ വിവരങ്ങളായിരിക്കും പുറത്തു വരിക, ഏതൊക്കെ രീതിയിലായിരിക്കും അന്വേഷിക്കുക, ഇത്രയും നാൾ പഴക്കമുള്ളൊരു കേസാണ്, അത് CBI പോലൊരു ഏജൻസി അന്വേഷിക്കുമ്പോൾ എന്താകും അതിന് ഫലപ്രാപ്തി ഉണ്ടാവുക, എന്ത് ഫലമാണ് ഉണ്ടാവുക എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ചിന്തിക്കേണ്ട വിഷയമാണ്, പരിശോധിക്കേണ്ട വിഷയമാണ്. എന്തായാലും ഇവർക്ക് രണ്ടുപേർക്കും നഷ്ടപരിഹാരം കൊടുക്കണം. ഫൗസിയ ഹസനും മറിയം റഷീദയ്ക്കും നഷ്ടപരിഹാരം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ രണ്ടുപേരും CBI മുഖാന്തരം ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്താകും സുപ്രീം കോടതി വിധി എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.